എനിക്ക് വേണം വലിയ ലെഗ് പീസ്, വലിയ ലെഗ് പീസ്, ചെറിയ ലെഗ് പീസ് ഒന്നും അങ്ങനെയൊന്നുമില്ല, എല്ലാം ഒരേ പീസാണ്. അല്ലട്ടോ മോളത്തെ വലിയ പീസാണ്, അങ്ങനെയൊന്നും തരൂല, കണക്കാക്കിങ്ങണ്ട എല്ലാവർക്കും തരുള്ളൂ. അതന്നെ. അല്ലമ്മ നമുക്ക് എവിടുന്നാ ചിക്കൻ കിട്ടിയേ? അത് തലേന്നത്തെ ഫ്രിഡ്ജിലുണ്ടേനേ. ആ അലേന്ന് കുറിച്ച് കിട്ടിയതാ? ആ അതന്നെയാണ്. ഇമ്മമ്മ നോക്കിക്കാ, വളമ്പി തന്നാനേ. വളമ്പി തരന്നേ, വളമ്പി തരാം. തിന്നോ. ശരി, തിന്നാനൊന്നും പണില്ല അമ്മമ്മ, കോഴിക്കാലിട്ടെന്നാണി. മതിയോ? മതി മതി. ഹായ് അമ്മമ്മ, എനിക്കും വേണം, ഇച്ചും വേണം, എല്ലാവർക്കും ഉണ്ടേ. വേഗം തരി അമ്മമ്മ, ഇപ്പൊ തരുവാട അടങ്ങി കുട്ടർക്ക്. ഹോ അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം വഴക്കി തന്നു. അല്ലമ്മ അമ്മക്ക് ചിക്കൻ ഒന്നുമില്ലേ? നമുക്ക് തിന്നാൻ പറ്റൂലേ. അതെന്താ? അമ്മക്ക് മൂലക്കുരുവാണേ, ഇന്നലെ ആശുപത്രി പോയിനി. ഇജെന്തിനാ തിരിച്ചിണ്ട് പുറക്കെ? ഒന്നുമില്ല. അതെന്ത് കുരുവാ? അതെങ്ങനെ പറഞ്ഞ ഞാൻ പറഞ്ഞുതരാ. അത് മൂട്ടത്തെ കുരുവാ. ഇമ്മ എന്താ ഇന്ന് ഞങ്ങളെ ക്ലാസ്സിലെ വെയിറ്റ് തൂക്കാൻ വന്നിനു. എന്നിട്ട് തൂക്കിയോ? ആ തൂക്കി. എത്ര വെയിറ്റ്? ഞാൻ 35. ഞാൻ 31. അല്ലാ അത്രക്കണ്ടോ? പിന്നെ ഇല്ലാതെ ഇരിക്കുമ്മ, അമ്മ ഒരു തീറ്റല്ലേ തിന്നണത്. കാക്ക അതൊക്കെ ശരി, ഇനി അടിവിടാൻ മിണ്ടാതിരും തിന്നോളി. അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടുക്കണ്. അല്ലെന്തോട്ടും മൂത്തവരോട് സംസാരിച്ചുമ്പോ ബഹുമാനല്ല. പോടോ അങ്ങോട്ട് മാറി നാണി. ഇജെന്തോട്ടടീനെ, ഇജെന്തോട്ടും കാണാൻ തോട്ടൊന്ന്. ആ കാണണം, കാണിച്ചു കൊടുക്കാ താത്ത. അതിനാണ്ടേ ക്ഷമിച്ചോടുക്ക്. ഞാൻ വിട്ടല്ലേ, നോക്കിക്കോ. ഇന്റെ പടച്ചോനെ ഏറ്റങ്ങളും കൂടി ഞാൻ തോറ്റ്. ഇന്റെ പാസ്ത എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇനിങ്കിലും ഒന്ന് പറഞ്ഞ അനുസരിച്ചാണ് കേട്ടോ. അനുസരിച്ചോളമ്മ. അല്ല കൊറേ നേരം ക്ഷമിച്ചു, എല്ലാ തുള്ളിനും നിന്നിട്ടേ ഇനി അങ്ങനെ ഇവിടെ അടിപൊളി വീടിന് എടുത്ത് പുറത്താക്കും ഞാൻ നോക്കിക്കോണ്ടി. എത്രങ്ങാനും ഫുഡാണ് വേസ്റ്റ് ചെയ്ക്കണ്. ഈറ്റങ്ങളും കൊണ്ട് കിട്ടിയൊരു ഉപകാരമാണ് നിന്റെ റബ്ബേ. ഞാനും അരക്കൊന്ന് എഴുതി വെച്ച് തന്നെ കേട്ടോ. എല്ലാവരും കാക്ക വലുതായതുണ്ട്. അവിടെ നിങ്ങൾക്ക് ഞാൻ വെച്ച് കിട്ടോ. ഓടന്ന് ശംസിനൊക്കെ ഒരു പരിധിയില്ലേ. ഇനി എങ്ങാനും ഭക്ഷണം തട്ടി മറിച്ചിട് അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞുതരാം. മര്യാദ അടിച്ചൊരുക്കോ. എന്തുമ്മ മര്യാദ അടിച്ചൊരുക്കോ? വേണ്ടമ്മ, ഞാൻ തന്നെ അടിച്ചൊരുക്കോളാം. പോയി പഠിച്ചോട്ടെ. നീ ഇപ്പൊ പഠിച്ചൊന്നും വേണ്ട, പോയി കടന്നിറങ്ങിക്കോ. പോടുന്നു പറയാലേ. മോളെ മോളെ വൃത്തിയാക്കിട്ടോ. അമ്മളെ പോകുന്ന കസാരി മേശൊക്കെ ഒന്ന് ഒതുക്കിക്കട്ടെ. ശരിമ്മ. അങ്ങനെ ഒക്കെ വൃത്തിയാക്കി. മക്കളേതായാലും കുറച്ച് ഭക്ഷണം കഴിച്ചോണ്ടത് സമാധാനായി. അല്ലെങ്കിൽ പട്ടീന് എടുക്കണ്ടേ നീ. ഈ കുട്ടികളൊരു കാര്യം പണിമപ്പണി ആക്കിയിട്ട് വെക്കൂ. അതന്നെ കൊറേ ചീത്താറിന് പഠിച്ചെന്നല്ലേ കാരം, കടന്നുറങ്ങിയ കാരം. ആ ഞാൻ പറഞ്ഞല്ലോ അവരോട് കടന്നുറങ്ങാൻ. ഇന്നിപ്പ ഏതായാലും പഠിച്ചതൊക്കെ കണക്കായി. അത് ശരിയാ, ഇതിപ്പോ അന്ന് കിടക്കാൻ നേരെ ഒത്തിരി വെക്കണം. വാ അല്ല വേസ്റ്റൊക്കെ വിടട്ടെ. അവിടെ വേസ്റ്റ് ടിന്നിൽ ഇട്ടേക്കണം. മനുഷ്യനായ നേരത്തെ എണീക്കണേ. അല്ല ചേച്ചി സ്കൂളൊന്നും ഇല്ലേ? നമുക്ക് ഊർക്കം വെച്ച് കടത്തിറങ്ങിയാ മതിയോ? ആ ഞാനൊന്നും സ്കൂളിൽ പോണില്ല, എനിക്കൊന്നും തലവേദന. ആഹാ അങ്ങനെ ഉറപ്പിച്ചാ പറയട്ടോ, ഞാൻ അമ്മനോട് പറഞ്ഞിടക്കും. കളത്തിറക്കി ഞാൻ പിടിക്കും. എന്തായാലും ചേച്ചി സ്കൂളൊക്കെ പോകേണ്ടി വരും. നീ പറഞ്ഞ വിശ്വസിക്കൂല്ലോ, ഞാൻ പറഞ്ഞാലേ വിശ്വസിക്കുള്ളൂ. പിന്നെ നീ വേണേ വന്നോ. വല്ലാത്ത കഷ്ടായി,
അല്ല അവളെന്താ വിളിച്ച നീനോ? അതെ നീന്ന്. അമ്മേ എന്ത് പിള്ളേ ചന്തപ്പുരിയോ? ഒന്ന് സ്നേഹത്തിന് വിളിച്ചു പോയത് അമ്മേ. ഞാൻ ഉറങ്ങുന്നിടത്ത് സ്നേഹത്തിന് വിളിച്ചത്. നീ പോയി കുളിച്ച് മാറ്റി റെഡി കോളി. സ്കൂളിലല്ലേ? ആ ശരി അമ്മേ. അനക്കെന്താ പോവാനായില്ലേ? അമ്മേ അതോ എനിക്കൊന്ന് ഭയങ്കര തലവേദന. പിന്നെ ഒരു ടീച്ചേഴ്സും വരൂല. അപ്പൊ ഒന്ന് സ്കൂക്ക് പോണിട്ടോ. അങ്ങനെ ഉറപ്പിച്ചാ സ്കൂക്ക് പോണില്ല. ടീച്ചേഴ്സ് ഒന്നും ഇല്ലല്ലോ അമ്മേ. ആ ചേച്ചി നദിനി കൊണ്ടേക്കോ. അമ്മേ നീക്കടി. മര്യാദക്ക് പോയി പല വെച്ച് കുളിച്ച് യൂണിഫോം ഒക്കെ മാറ്റി ചാടിച്ച് നേ പോയിക്കോളി. ഒരമ്മയല്ലേ വേണ്ടെന്നോ? അല്ലെ അപ്പ വടി പിടിച്ചു. ഞാൻ നേരെ ചൂരൽ വാങ്ങിയൊക്കെ ഓർമ്മല്ലേ? ആ എന്നാ വേ ചെന്നോ. ആഹാ ഇവിടെ ഉണ്ടായിരുന്നോ? നീ കുളിച്ചോ. പിന്നല്ലാതെ ഞാൻ ചേച്ചിന്റെ പോലെയാ. ഞാൻ നിന്റെ മുമ്പ് കുളിച്ചിട്ടോ. ദൈവമേ നോണ പറഞ്ഞ ഞാൻ അമ്മയോട് പറയട്ടെ കേട്ടോ. അല്ല ഞാൻ മറ്റേ ബാത്രൂമിൽ വെച്ചു. അല്ലെങ്കിൽ തെളിക്കും ഞാൻ എന്തായാലും അമ്മയോട് പറയും. എന്നാ ചെന്ന് പോയി പറ. അമ്മേ അമ്മേ അയ്യോ എളുപ്പ വിളിക്കും തോന്നും. അല്ല എങ്ങോട്ടെ കമ്പ്രട്ടി? അതോ ബാത്റൂമില് വെള്ളം തുറന്നിട്ടോ. അപ്പൊ നീ കുളിച്ചില്ലേ? അത് ഞാൻ വെറുതെ വെള്ളം പറഞ്ഞിട്ടുള്ളത്. അത് വെച്ചിട്ടില്ല. എന്തൊരു സത്യം അറിയോ? ഇത്ര സത്യം പറയുന്ന ചേച്ചിനെ ഞാൻ അതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഒന്ന് പുതുതല്ലേ കളറാണ് ഭാഗ്യം. ഇതെന്റെ ഫേവറേറ്റ് ഡ്രസ്സാ. ഈ സ്കൂൾ പോകുമ്പോൾ അതുണ്ടേ യൂണിഫോം. എനിക്കറിയില്ല. അവളോട് ഇങ്ങോട്ട് വരാൻ പറയാം. ശരി. ഹലോ ഹായ് നീയോ? അതെ രണ്ടേ ശനിയാഴ്ച ഞായറാഴ്ച സ്കൂളില്ലേനല്ലോ. ഭയങ്കര ചടപ്പേ. അതെ അമ്മന്റെ വാചകടി എട്ടിട്ടാണ് വരാന്തേന്. ശരിയാ എനിക്ക് നിന്റെ വീടും ചോദിച്ചു കാണിച്ചു തരുമോ? നീ ഇതുവരെ കണ്ടിട്ടില്ലേ? ഞാൻ ഒരു ചുറ്റി കാണിച്ചു തന്നാലായിരുന്നോ? അത് ഈ വീടല്ലല്ലോ, നിന്റെ തറവാടല്ലേ. ആലേ എന്നാ വാ. ഇതെന്റെ വീട്ടിന്റെ ഒരു ഹാള് പോലെയാ. ഞങ്ങൾ ഇവിടെ ഇരിക്കുക. ഡൈനിങ് ഫുഡ് കഴിക്കാനും പിന്നെ വെജിറ്റബിൾ കട്ട് ചെയ്യാനൊക്കെ ഞങ്ങൾ ഇവിടെ ഇരിക്കും. ഓ നല്ല ഭംഗിയുണ്ടല്ലോ. ഹായ് ഗോൾഡ് പോലെ ഉണ്ട്. ഇവിടെ എന്താ കുഞ്ഞി പിള്ളേർ പോലെ. ഓ എന്ത് ഭംഗി. എടി അവിടെ നിന്ന് ഇറങ്ങിയത്? അതൊന്നും നിൽക്കാൻ ഇവിടെ നിന്ന് പറ്റിയില്ലേ. എന്നാ പോയോ? അങ്ങനെ പറഞ്ഞല്ല. അത് ചിലപ്പോ പൊട്ടിയാലോ. അത് തീരെ ഉറപ്പില്ല. നമുക്ക് കിച്ചൺ പോവാം. ഓക്കെ. വാവ് ഇതാണ് നിങ്ങളുടെ കിച്ചൺ. ബ്യൂട്ടിഫുൾ. എല്ലാരും നല്ല അഭിപ്രായം തന്നെയാ പറയുന്നത്. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്നാ വേഗം ബാഗ് എടുത്ത് വന്നോ, സ്കൂളിലേക്ക് പോകാൻ നേരായിട്ടുണ്ട്. ശരിയാ കോഴ്സ്. വേഗം വാ വേഗം വാ. ബാഗ് കൊടുത്തില്ലേ അമ്മേ? എന്റെ മോളെ ഞാൻ പോവാട്ടോ. ശരി ഞാൻ പോയിട്ട് വാ. ശരി ബായ് ബായ്. പോണ്ട മോളെ. ആ ശരിക്കും എന്നിട്ട് നിക്ക്. അതോ ഇന്ന് നിന്റെ മാമി വരുന്നുണ്ട്. പിന്നെ വരാതിരിക്കോ. നിക്കൊന്നുമില്ല. വെറുതെ പറഞ്ഞതാ മോളെ. നിക്കും. ഒരാഴ്ച കണ്ടേ പോകുന്നുള്ളൂന്ന് പറഞ്ഞത്. ഇനി എത്ര അറിയില്ല. അറിയില്ല മോളെ, വരുമ്പോ തീരുമാനിക്കാം. വാതില് പോയി തുറന്നോർക്ക്. ഇവിടെ എത്തിയോളാ വാതില് ഉറക്കാൻ വെക്കണം. ഞങ്ങൾ അവിടെ നിന്നപ്പോ ഇവിടുത്തെ ഡോർ തുറന്നിട്ടിരിക്കണുണ്ട്. അപ്പൊ ഞങ്ങൾ വീട്ടിൽ പറഞ്ഞു. എന്നാ ആളെ വിളിച്ചട്ടെ. സുന്ദരി സുന്ദരി. ഒന്നും തട്ടിമറിച്ചിട്ടല്ലേ മക്കളെ. അവരത് തട്ടിമറിച്ചിടാ കളിച്ചോളും. അവര് നല്ല പിള്ളേരല്ലേ. നല്ല പിള്ളേര് അല്ലേ ചേച്ചി. സുന്ദരിക്ക് സ്കൂളില്ലേ? ആ ഉണ്ട്. പത്തണിക്കല്ലേ വക്ക്. പത്തിലൊക്കെ എട്ടണിക്കല്ലേ. പോണില്ല പോണില്ല പറഞ്ഞു കൊറേ കരഞ്ഞിനും മൂന്നും. എന്നിട്ടോ മുടി അന്നടുത്തപ്പോ പറഞ്ഞു അമ്മേ ആ സ്കൂക്കൂല്ല. അപ്പൊ ഞാൻ പറഞ്ഞു പോകണ്ട. ഏതായാലും ആന്റി വരുന്നുണ്ട് പറഞ്ഞു. ആന്റിയോ? അല്ല മാമി മാമി. എന്നിട്ട് വാ ഞാൻ വണ്ടടുത്തപ്പാ. ആഹാ നല്ല കളിയിലാണല്ലോ. ഞാൻ അപ്പൊ എല്ലാവർക്കും ചായ ഉണ്ടരാട്ടോ. ചായ ഒന്നും വേണ്ട ചേച്ചി. അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റൂല. ഏതായാലും കുറെ ദിവസത്തിന് ശേഷം വരില്ലേ. ഒരു ചായെങ്കിലും കുടിച്ചാലേ ശരിയാവൂല. ഞങ്ങളൊരാഴ്ച ഇവിടെ തന്നെ ലേച്ചിയേ. ഒന്നും സാരല്ല. അല്ലടി ഇവരെ സ്കൂൾ എന്താട്ടാ? ആ അച്ഛനോട് ഒരു ഉച്ചത്തേ ലീവ് പറഞ്ഞു പോകുന്നു. മിക്കവാറും സുന്ദരി ഒരാഴ്ച ലീവ് എടുക്കും. ആ എന്താ ചേച്ചിയേ?
ഞങ്ങളെന്ന് പറഞ്ഞാല് എറണാകുളം അല്ലേ, അപ്പൊ കൊറേ ദൂരല്ലേ. ഇവിടുന്ന് ഇങ്ങനെ ദിവസം ദിവസം സ്കൂൾക്ക് പോകാനൊന്നും പറ്റൂലല്ലോ. അങ്ങനെയാണ്. അപ്പൊ സുന്ദരി എന്നാ സ്കൂൾക്ക് പോകാതെ? ഇവിടെ കണ്ട സന്തോഷിച്ചിട്ടുണ്ടോ? സ്കൂളും വേണ്ടിയിരൂല, ട്യൂഷനും വേണ്ടിയിരൂല, ഒന്നും വേണ്ടിയിരൂല. മൂത്ത രണ്ടെണ്ണത്തിന് വിടേണ്ടി വരും. ഇവിടെ എന്തായാലും പോലെ ഒരാഴ്ച. ആർക്കല്ലേ? ഞാൻ ഇപ്പൊ കൊണ്ടുവരാ. നല്ല തലവേദന ഉണ്ട്. അപ്പൊ എനിക്ക് നേരത്തെ പറഞ്ഞോടേനോ? പിന്നെ ഹായ്. ഓ, ഇത് വൈറലായിട്ടുള്ളല്ലേ. ഓ, എന്ത് ഭംഗിയോ. ഓ, ട്രെയിനിൽ വന്ന ഫോട്ടോസ് ഒക്കെ സ്റ്റാറ്റസ് ഒക്കെ. എന്ത് ഭംഗി എന്നെ കാണാൻ. എന്നെ പോലുള്ള സുന്ദരി ലോകത്തെ ഉണ്ടാവില്ല. എന്നാ ചായ? ആഹാ, അപ്പൊ തന്നെ ചായ കൊണ്ട് എത്തിയോ? പിന്നെ എത്താതിരിക്കോ? കുടിച്ചു കുടിച്ചോ. അവിടെ ഇരുന്ന് കുടിക്കോ ചേച്ചി. ആ ഇരിക്ക. മക്കളെ കുറച്ച് മീൻ കൊടുത്തേ. ചപ്പിടമിട്ടുണ്ടോ? ചേച്ചി ആട്ടാ, ഞാൻ കൊണ്ടുവയ്ക്കട്ടെട്ടോ. കഴിഞ്ഞിട്ട് നമുക്കേ ഞാൻ ആനന്ദവല്ലിന്റെ കൊടുക്കാൻ പോവാ. അതാ ചേച്ചി ആനന്ദവല്ലി, നിനക്കറിയില്ല വലിയ കൊട്ടാരം പോലത്തെ വീട്? അതാണോ? അതെ, അവരുടെ വീടിന്റെ ഉള്ളിൽ ഞാൻ അധികം കണ്ടിട്ടൊന്നുമില്ല. ശരിയാ, മാത്രല്ല മക്കൾ വരെ ഇനിയുണ്ട് ഒരു മണിക്കൂറൊക്കെ. ഒരു മണിക്കൂറൊന്നുമില്ല, മൂന്നര അരമണിക്കൂറുള്ളൂ. നാലുമണിക്കൂർ ഇടത്തില്ലേ? അതെ. എന്നിട്ട് ഞാൻ ഒരു മാജിക് കെട്ടാന്ന് കാണിക്ക് നോക്കട്ടെ. എങ്ങനെയുണ്ട്? മതി മതി, നിർത്തു, ഞാനും കാണിച്ചു നോക്കട്ടെ. ശരി ശരി, ഇനി ചേട്ടാ കാണിക്ക്. ഓക്കെ. ഇത് മാത്രല്ല, എനിക്ക് വേറെ ട്രിക്ക് അറിയാം. എന്നാ ചെയ്തേ? ആ ഫുട്ബോളിങ് എടുക്ക്, എന്നിന്റെ കളർ ബോളിങ് ഇതാ. ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ മൂന്ന് പന്ത് എനിക്ക് വേണം ചേട്ടൻ. ഒറ്റ പന്ത് പോലും തരത്തില്ല. ഓക്കെ, ഞാൻ കൊറേ ട്രയൽ ഒക്കെ പഠിച്ചോ. പിന്നെ പിന്നെ നീ അത് എടുക്കണ്ടോ? എന്നിട്ട് നോക്ക്. അതെങ്ങനെ മോനെ? അതൊക്കെ ട്രിക്ക് ഉണ്ടമ്മേ. ഇതിപ്പോ എനിക്ക് ചെയ്യാൻ പറ്റൂട്ടോ, അത്ര രസം. പിന്നെ എന്താ ചെയ്തേ? അതിപ്പോ ചെയ്യാൻ പറ്റൂ, കാരണം എന്റെ കയ്യിൽ വെള്ളമുണ്ട്. അയ്യേ പൊട്ടത്തി, വെള്ളം ഉണ്ടെങ്കിൽ കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് അങ്ങനെയല്ല കേട്ടോ. അപ്പൊ അതിനർത്ഥം നിനക്കറിയില്ല? എനിക്കറിയാം, കാണിച്ചു തരാം. ഇവിടെ ചെയ്യട്ടോ. ചെയ് ചെയ്, സ്കൂളിൽ തന്നെ എനിക്ക് കയ്യില് നിന്നിട്ട്. അപ്പൊ നിനക്ക് ചെയ് ചെയ്. അതത് ഉരുണ്ടു പോണു, വേണേ പിടിച്ചു. എനിക്ക് എപ്പോഴേ തോന്നി നിനക്ക് ചെയ്യാൻ വെക്കൂലെന്ന്. പന്തിന്റെ കാറ്റെല്ലാം പോയിട്ടുണ്ടാവോ? ഇല്ലല്ലോ, അതെങ്ങനെ പോവാനാ? അമ്മാര് കാട്ടി കൂട്ടലായി വെച്ച് കാട്ടി. ശരിയാ, എങ്ങനെ വന്നാലും നമ്മളെ വീട് ഏകദേശം ഈ വലുപ്പം തന്നെ അല്ലേ? അത് ശരിയാ. ഇവളുടെ പുറത്തുനിന്ന് ഇങ്ങനെ ആയിരിക്കും, ഉള്ളില് ശരിക്ക് ഈ കാർട്ടൂൺ ഒക്കെ ഉണ്ടാവില്ലേ യൂട്യൂബിലൊക്കെ കാണുന്നേ, രാജകുമാരി കഥകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കഥകളുണ്ടാവണേ ഹാള് പോലെ ഉണ്ടാവില്ല, അതുപോലെ ഇവളുടെ വീടിന്റെ ഉള്ളൊക്കെ. മാത്രല്ല സിനിമയിൽ നിന്ന് കാണുന്ന കൊട്ടാരം പോലെയാണ്. ശരിയാ, നടന്നാണി. മക്കളെ ഓറാക്ഷൻ ഒന്നും കാട്ടണ്ട, അവള് വിചാരിക്കും നമ്മളൊക്കെ പാവങ്ങളാണ്, അപ്പൊ അവൾക്ക് കുറച്ച് ഒരു അഭിമാനവും മെയിനക്കാരൊക്കെ കുറച്ച് കൂടുട്ടോ. ഇതന്നെയാണ് ഞാനും അമ്മച്ചേച്ചിമാരെ വന്നപ്പോ എന്നോട് അമ്മച്ചേച്ചി പറഞ്ഞ അധികം ആക്ഷൻ ഒന്നും വേണ്ടെന്ന്. എന്തുണ്ടെങ്കിലും ഞങ്ങളെ വീട്ടിൽ അതൊക്കെ ഉണ്ട്, ഞങ്ങളെ വീട്ടിൽ ഇതൊക്കെ ഉണ്ട്, ചായ വേണ്ട വെള്ളം വേണ്ട, അങ്ങനെ ഞങ്ങൾ പറയാറ്. ശരി, അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. നടക്ക് നടക്ക്. അവളെവിടെ പോയാ വിളിച്ചോക്കാ. ശരി, എന്നാ വേ വിളിക്ക്. ആനന്ദവല്ലി, ആനന്ദവല്ലി. ആഹാ, ഇതാരൊക്കെയാ ഇരിക്കേ? അല്ല, ഇതേ കൂടെ ആണോ വന്നേ? മുനോഷത്തോടെ വന്നോടായിരുന്നോ? ഞങ്ങൾ ഇതേ കൂടെ കണ്ടതല്ലേ, അപ്പൊ ഞങ്ങൾ ഇതേ കൂടെ പോകുന്നു. ഓ, എന്നാ അടുത്ത് സോഫയിലിരുന്നോ? വേണ്ട, നമുക്ക് അകത്തിരിക്കാം. ഇതകം തന്നെ അടി. ആ വേണ്ട, ഹാളിലിരിക്കാന്ന്. ഓ, അങ്ങനെ അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വാടി ആനന്ദവല്ലി. എന്താ വരുന്ന്? എനിക്ക് ഭയങ്കര പനിയായിരുന്നത്. ഓ, പനിയായിരുന്നോ? അതെ. എല്ലാവരും വരും, നമുക്ക് ഹാളിലോട്ട് പോകാം. ഓക്കെ ഡി. എന്നാ ഇതൊക്കെ കഴിച്ചോ, എന്റെ സ്പെഷ്യൽ പിസ കഴിക്കണേ. അയ്യെന്തിനാ ഇതൊക്കെ? എന്തെങ്കിലും ഒക്കെ എന്റെ വീട്ടിലേക്ക് വരുള്ളൂ. അപ്പൊ എങ്ങനെ കഴിച്ചോ? എല്ലാവരും കഴിക്കുന്നേ. നിങ്ങൾ കഴിക്കുന്നേ? ഈ പെണ്ണ് പറയിപ്പിച്ചിട്ട് ഇറങ്ങണല്ലോ, അങ്ങോട്ട് വാടി.
മോളെന്തിനാ മോളെ അവര് പിടിക്കുന്നേ? നമുക്ക് ഇഷ്ടമല്ല അത്ര കഴിച്ചോ. ആനന്ദവല്ലി നമുക്ക് വീടൊന്ന് ചുറ്റി കാണണ്ടേ? ആ പിന്നെ കാണണ്ടേ, വേവാ. ദാ ഇതെന്റെ അമ്മേന്റെ അച്ഛന്റെ റൂം. നമുക്ക് പിരാന്ന് വിളിക്കോ? അമ്മ പച്ച മേളത്തിൽ പറഞ്ഞല്ലേ. എടി സുന്ദരി ഇങ്ങോട്ട് വാ, അമ്മ പറഞ്ഞില്ലേ? എടി നല്ല രസം തന്നെ. അതൊക്കെ മതി, നമ്മള് റൂം കാണാൻ വന്നല്ലേ. വന്നേ. ശരി, എടി നമുക്ക് അടുത്ത സ്ഥലത്ത് എന്നാ വാ. അമ്മമാർക്ക് പിന്നെ കിച്ചൺ ഒക്കെ പറ്റുള്ളൂ. അതന്നെ. നല്ല ഭംഗിണ്ട്, നീ ക്ലീൻ ആക്കോ. ഇതൊക്കെ അല്ല, വേലക്കാരികളുണ്ടാവും. അതെ, അത് ഞാൻ തടി കറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാ. അതിൽ ഞാൻ നിന്നാ മതി, ഓടും. വരി, നമുക്ക് അടുത്ത റൂം പോവാ. ഇത് ജാസ്മിന്റെ റൂമാ. ഹായ്, അവളുടെ റൂമിൽ സോഫ ഒക്കെ ഉണ്ടല്ലേ. അതെ, എനിക്ക് ആ ഓടിനെ തടി കറിയാനായിട്ട് വാങ്ങി തന്നപ്പോ ഇവക്ക് റൂമിൽ സോഫ ആണെന്നാണ്. അപ്പൊ മേടിച്ചു കൊടുത്ത. ശരി, നമുക്ക് മുറ്റത്ത് കറങ്ങാം. ഇതന്നെയാടി രണ്ടാം നിലത്തെ. അപ്പൊ ഒന്നാം നിലത്തെ അതൊക്കെ പിന്നെ കാണാം. അപ്പൊ നമുക്ക് കളിക്കാൻ പോവാം.